എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടാർപ്പ് അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ നേരത്തെ ഒരു ടാർപ്പ് അൺബോക്സിംഗ് വീഡിയോ ചെയ്തതാണ്. അത് നമുക്ക് വന്നത് 250 GSM ആയിരുന്നു. ഇപ്പം വന്ന 7,000 രൂപയായിരുന്നു അതിന്. പക്ഷേ നമുക്ക് ഈ വട്ടം നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 550 GSM അതേ വലുപ്പത്തിലുള്ളത്, അതായത് 36x24 അടി നീളവും വീതിയുമുള്ള ടാർപ്പാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് 550 GSM ആണ്. ഇതിൻ്റെ വില വരുന്നത് ഏതാണ്ട് 12,000 ചില്ലാനോ ആയിരുന്നു. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതല്ല. ആമസോണിൽ നിന്ന് നമുക്ക് ഇതിലും വില കുറവ് കിട്ടും. പക്ഷെ നമ്മൾ രണ്ടുവട്ടം ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് അവർ പറഞ്ഞ അത്രയും GSM നമുക്ക് ഇത് കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ അയച്ചു. നമ്മളിത് നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ എന്തായാലും ആമസോണിനേക്കാളും വില അല്പം കൂടുതലാണ്. എങ്കിലും നമുക്ക് ലോങ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതായത് കൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടും നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. പിന്നെ ആമസോണിൽ നിന്ന് വരുന്നത് നമുക്ക് ഇപ്പം നല്ല ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് കിട്ടുന്നത് ജോയിൻ്റ് ആയിരിക്കും. രണ്ട് ഷീറ്റുകൾ ജോയിൻ്റ് ചെയ്ത് അത് സീൽ ചെയ്താണ് തരുന്നത്. അവർ വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് എത്രത്തോളം വിളിക്കാമെന്ന് നമ്മൾ എന്തായാലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് മൊത്തം ഒറ്റ ഷീറ്റായിട്ടാണ് വന്നത്. 30x26 അടിയാണ് ഇതിൻ്റെ നീളവും വീതിയും വന്നിരിക്കുന്നത്. 550 GSM ആണ്. അത്യാവശ്യം നല്ല ഭാരമുണ്ടായിരുന്നു. ഇത് ഞാൻ ഒറ്റയ്ക്ക് അൺബോക്സ് ചെയ്ത് തുറക്കാനും എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ക്യാമറ വേറൊരാളുടെ കൊടുത്ത് നമ്മൾ വീഡിയോ എടുത്തത്. 550 GSM ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് മീനെ വേണമെങ്കിലും ഞാൻ തിടാം. മുള്ളുള്ളതോ മുള്ളില്ലാത്തതോ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. മുള്ളുള്ളതാണെങ്കിൽ തന്നെ പെട്ടെന്ന് അങ്ങനെയൊന്നും കീറത്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വില ഞങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ഒട്ടുമിക്ക ആൾക്കാരും ഒന്ന് മനസ്സിൽ വിചാരിച്ച് കാണാൻ വന്നാൽ പിന്നെ FRB ടാങ്ക് വാങ്ങിച്ചു കൂടേന്ന്. FRB ടാങ്ക് ആകുമ്പോൾ നമുക്ക് നമ്മുടെ പറഞ്ഞ ആ ഡയമീറ്ററിൽ നമുക്ക് അവർ വന്ന് സെറ്റ് ചെയ്ത് തരും. പക്ഷേ അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ മീൻ അത്ര വളർച്ച അതിൽ കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മുടെ മീനിനെ ഇങ്ങനെ ഒരു പോണ്ട് ഒരു കുളത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കി കൊടുത്താൽ അവർ നാച്ചുറലായിട്ട് ഓടിക്കളിക്കാനും നല്ല സ്പേസ് കിട്ടുന്നത് അങ്ങനത്തെ ടാർപ്പാക്കുളം അല്ലെങ്കിൽ നാച്ചുറൽ പോണ്ടിലായിരിക്കും. നമ്മൾ ഈ ടാർപ്പ് വരുമ്പോൾ നല്ല കട്ടിയുണ്ട്. FRB ടാങ്ക് ഇതിലും കട്ടിയുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ നമുക്ക് FRB ടാങ്കിലേക്കാളും കൂടുതൽ വളർച്ച കിട്ടുന്നത് നമുക്ക് ഇങ്ങനെയുള്ള ടാർപ്പുകൾ ഇട്ട് കുളമുണ്ടാക്കി പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന മീനായിരിക്കും വളർച്ച കൂടുതൽ കിട്ടുക. ഇതിൻ്റെ രണ്ട് സൈഡിലും റബ്ബർ കോട്ടിംഗ് വരുന്നുണ്ട്. കമാൻഡർ ടാർപോളിൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് നമുക്ക് ഈ ടാർപ്പ് വരുന്നത്. ഇതിൻ്റെ എല്ലാ ഓരോ മീറ്റർ ഇടവിട്ടും നമുക്ക് ഓരോ ഐലെറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യാനുസരണം എവിടെ വേണമെങ്കിലും ഇത് വലിച്ച് കെട്ടാവുന്നതാണ്. ഇത്രയും വിലയുടെ ഒന്നും ടാർപ്പ് നിങ്ങളുടെ കുളത്തിന് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു, 250 GSM. അതിന് 7,000 രൂപയാണ് വന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ടാർപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ പോയി വാങ്ങിക്കാവുന്നതാണ്. കുറഞ്ഞ ഒരു മീനത്തിന് 250 GSM എങ്കിലും വേണം, അല്ലെങ്കിൽ നമ്മൾ ടാർപ്പ് കുറേ നാൾ കിടക്കത്തില്ല. അപ്പം നിങ്ങൾ ടാർപ്പ് വാങ്ങിക്കുമ്പോൾ അതൊക്കെ നോക്കി വാങ്ങിക്കുക. നമുക്ക് ഈ ടാർപ്പയുടെ കളർ വന്നത് ഒരു ആഷ് കളറാണ് വന്നത്. രണ്ട് സൈഡിലും ആഷ് കളറ് വന്നിട്ട് റബ്ബർ കോട്ടിംഗ് ഒക്കെ ആയിട്ടാണ് വന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. നല്ലൊരു നല്ല കട്ടിക്ക് നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളമാണെന്നുള്ളത്. ഇത് നമ്മൾ രണ്ടാമത്തെ കുളത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മുടെ ആദ്യത്തെ കുളം നമ്മൾ ചെയ്തത് കുഴി കുഴിച്ച് മണ്ടക്കോട്ട് കല്ല് കെട്ടി അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ കുളം സെറ്റ് ചെയ്തത്. നമ്മൾ രണ്ടാമത്തെ കുളം അതിലും വ്യത്യസ്തമായിട്ട് നമ്മൾ താഴോട്ട് ഒത്തിരി കുഴിക്കാതെ മണ്ടക്കോട്ട് ഈ നെറ്റ് വെച്ച് അടിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സൈഡ് ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഉടൻ തന്നെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ മാസം 4-ാം തീയതി, അതായത് നവംബർ 4-ാം തീയതി മോണിറ്റൈസ് ആയി വിവരം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയത്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് പരസ്യമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലൊക്കെ കണ്ടാൽ അറിയാം നമ്മുടെ ചാനലിൽ പരസ്യമൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരു മാസം കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് ആണ് കൂടിയത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയത്. അതേപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 3K ആകുമ്പോൾ നമ്മൾ ഗീവ് അവേ നടത്തുന്നതാണ്. ഗീവ് അവേ നല്ലൊരു ഗീവ് അവേ തന്നെ ആയിരിക്കും. അതിലൊക്കെ പങ്കെടുക്കാനായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമ്മൾ ഈ കുളം ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അതേ കണ്ട് നമ്മളിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നമ്മളിവിടെ ഇങ്ങനെ നെറ്റടിച്ച്
ഒരു നമുക്ക് ഒത്തിരി നമുക്ക് മറ്റേത് കുഴി എടുക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു ലേബർ ചാർജ് തന്നെ അങ്ങനെ പോകുന്നുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വെൽഡിങ്ങും ചാർജ് അങ്ങനെ കുറച്ച് പൈസയെ പോകത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുകയും ചെയ്തു. അടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ മെയിൻ ടാർപ്പ് ഇടുന്നതിനേക്കാൾ മുമ്പിട്ട് നമ്മുടെ ടാർപ്പയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എത്ര ജിഎസ്എം വളർ വാങ്ങിച്ചാലും നമ്മൾ അടിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ വേരുണ്ടെങ്കിലോ കല്ലുണ്ടെങ്കിലോ ഒന്നും പെട്ടെന്ന് നമ്മുടെ ടാർപ്പയിലോട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. അതേകൊണ്ട് നമുക്ക് ഇങ്ങനെ കടയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ അവിടെ സാധനം വരുന്ന ഇതേപോലത്തെ ചാക്കുകൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളത് കുറച്ച് വാങ്ങിച്ച് വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ ആ ചാക്ക് നമ്മൾ അടിയിൽ ആദ്യം നിരത്തുകയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ കുളം. നമ്മൾ ആദ്യത്തെ കുളത്തിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ കുളവും ചെയ്യുന്നത്. അതേ വലുപ്പത്തിലുള്ള ടാർപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് അത് കണ്ടാൽ ഇതിലും വലുപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ അത് നമ്മൾ മണ്ടക്കോട്ട് കല്ലൊക്കെ കെട്ടിയാണ് ചെയ്തത്. നമ്മളിത് കല്ല് കെട്ടുന്നതിന് വരെ സൈഡ് മൊത്തം നെറ്റ് അടിച്ചാണ് നമ്മൾ ഈ കുളം റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ നെറ്റ് തുരുമ്പിക്കാതിരിക്കാൻ നമ്മൾ അടിയിലെ ഒരു ചെറിയ പീസ് ടാർപ്പ എന്തെങ്കിലും മടക്കി വെച്ചിട്ട് നമ്മൾ അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മണ്ണുമായിട്ടിത് കമ്പിക്ക് ടച്ച് വരുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ തുരുമ്പിച്ച് മണ്ടക്കോട്ട് കയറാറുണ്ട്. അങ്ങനെ ബലം നമ്മുടെ നെറ്റിൻ്റെ ബലം പോകാറുണ്ട്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതങ്ങ് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്പി അവിടെ സെറ്റായിട്ട് ബലത്തിലിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് അങ്ങനെ തുരുമ്പിക്കത്തുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ മീൻകുളം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു നടുക്ക് അല്ലെങ്കിൽ സൈഡിൽ ചെറുതായിട്ടൊരു കുഴി പോലെ ആക്കിയിട്ടേക്കണം, അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് ആക്കിയിട്ടേക്കണം. ഇതെന്താന്ന് വെച്ചാൽ നോർമലായിട്ട് നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് എല്ലാം ഈ സ്ലോപ്പ് അല്ലെങ്കിൽ ആ കുഴിയിൽ വന്ന് കിടക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പമ്പ് വെച്ചിട്ട് നമ്മൾ ഫിൽട്ടർ സിസ്റ്റം ചെയ്യുമ്പോൾ പമ്പ് അവിടെ കൊടുത്താൽ അവിടെ നിന്ന് നമുക്ക് വലിച്ചെടുക്കുമ്പോൾ വേസ്റ്റ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിൽട്ടറായി കിട്ടുന്നതാണ്. നമ്മൾ നമ്മുടെ ആദ്യത്തെ കുളം കുഴിയെടുത്ത് സെറ്റ് ചെയ്യാൻ ഒരു 3 മാസം നമുക്ക് വേണ്ടി വന്നു. എന്നാൽ ഈ കുളം ചെയ്യാൻ നമുക്ക് 2 ആഴ്ചയുടെ ആവശ്യമേ വന്നുള്ളൂ. നമ്മൾ സ്ഥലം വൃത്തിയാക്കിയിട്ട് വെൽഡിങ് ചെയ്യുന്നവരോട് പറഞ്ഞ് സൈഡ് ഇങ്ങനെ നെറ്റ് അടിച്ച് തരണമെന്ന് പറഞ്ഞ് അവർ അടുത്ത ദിവസം വന്ന് നെറ്റ് അടിച്ച് തന്നു. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെയാണ് മറ്റേതിനെ അപേക്ഷിച്ച് നമ്മൾ ഈ കുളം സെറ്റ് ചെയ്തത്. ഈ വീഡിയോയുടെ പുറകിന് തന്നെ നമ്മുടെ ഈ കുളവുമായിട്ട് ബന്ധപ്പെട്ട കുളത്തിൽ എങ്ങനെ ടാർപ്പ് ഇടാം, ടാർപ്പ് ഇടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, മീനെ ഇടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ചുണ്ടാൻ ഒഴിക്കേണ്ടത് എങ്ങനെ എങ്ങനെയൊക്കെയാണ്, പിന്നെ നമ്മൾ സോളാർ വെച്ചാണ് ഇതിൻ്റെ ഫിൽട്ടർ സിസ്റ്റം മൊത്തം ചെയ്തിരിക്കുന്നത്, അതിൻ്റെ സർക്യൂട്ട് എങ്ങനെ, അതിൻ്റെ പൈപ്പ് കണക്ഷൻ എങ്ങനെ, അങ്ങനെയുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നവരെ ഇറ്റ്സ് മീ ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.